കെഎംഎസ്സിഎൽ ഗോഡൌണുകളിലെ തീപിടുത്തത്തിൽ ഗുരുതര സുരക്ഷാ പ്രശ്നം നിലനിൽക്കുമ്പോഴും സർക്കാരിന്റെ സമഗ്ര അന്വേഷണത്തിൽ അവ്യക്തത. അന്വേഷണം പ്രഖ്യാപിച്ച് ഒരാഴ്ചയാകുമ്പോൾ വിദഗ്ധരുൾപ്പെടുന്ന സമിതി രൂപീകരിച്ച ഉത്തരവ് ഇന്ന് ഇറങ്ങുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന ബ്ലീച്ചിംഗ് പൗഡർ സ്റ്റോക്ക് തിരിച്ചെടുക്കുന്നതിലും അനിശ്ചിതത്വം നീങ്ങിയിട്ടില്ല. ഏറ്റവും വലിയ നഷ്ടമുണ്ടായ കൊല്ലം ഗോഡൌണിൽ തീപിടുത്തമുണ്ടായിട്ട് 12 ദിവസം കഴിഞ്ഞു. തിരുവനന്തപുരത്ത് തീപിടുത്തമുണ്ടായിട്ടും സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഒരാഴ്ചയാകാറാകുന്നു. ആരൊക്കെയാണ് അന്വേഷിക്കുന്നത്, എന്തൊക്കെ അന്വേഷിക്കും എന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ചുമതലയുള്ളവരെല്ലാം മൗനത്തിൽ. ഒടുവിലാണ് വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇന്ന് ഉത്തരവിറങ്ങുമെന്ന വിശദീകരണം. ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, ഡ്രഗ്സ് കൺട്രോൾ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പുകൾ അന്വേഷണത്തിലുണ്ടാകും. ഇതോടൊപ്പം വിവിധ വകുപ്പുകളെ ചേർത്ത് മുഴുവൻ ഗോഡൌണുകളിലും സുരക്ഷാ പരിശോധനയും പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ തീപിടുത്തമുണ്ടായ ആലപ്പുഴയിൽ നിന്നുള്ള ഡ്രഗ്സ് കൺട്രോൾ ലാബിന്റെ റിപ്പോർട്ട് ഇന്ന് കിട്ടും. തിരുവനന്തപുരത്തെ തീപിടുത്തത്തിൽ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടും ഇന്ന് വകുപ്പിന് സമർപ്പിക്കും. ഇതാണ് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിൽ നിർണായകം. തീപിടുത്തത്തിന് കാരണമായി എന്ന് അനുമാനിക്കുന്ന ടൺ കണക്കിന് ബ്ലീച്ചിംഗ് പൗഡർ ഇപ്പോഴും സംസ്ഥാനത്തെ മുഴുവൻ വെയർഹൌസുകളിലും കിടക്കുകയാണ്. വീണ്ടും അപകടത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഒട്ടും തിടുക്കമില്ലാത്ത സമീപനം. ബാങ്കേ ബിഹാരി കമ്പനി ഇതുവരെ സ്റ്റോക്ക് തിരിച്ചെടുത്ത് തുടങ്ങിയിട്ടുമില്ല. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.